Hi dear students, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ മാത്സ് പ്ലസ് ടു മാത്സ് തേർഡ് ചാപ്റ്റർ മാട്രിസസ് ആണ്. മാട്രിസസ് ഒരു പുതിയൊരു ബ്രാഞ്ച് ആണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നത്. നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ആൽജിബ്ര, കാൽക്കുലസ്, ജിയോമെട്രി, ട്രിഗണോമെട്രി എന്ന് പറയുന്ന മാത്സിലെ ഡിഫറൻറ്റ് ബ്രാഞ്ചസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് ഓഫ് മാത്സ് ആണ് മാട്രിസസ്. മാട്രിസസ് എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫണ്ടമെന്റൽസ് ഓഫ് മാട്രിക്സ് ആൻഡ് ആൽജിബ്ര ഓഫ് മാട്രിക്സ്. ആൽജിബ്ര ഓഫ് മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ സബ്ട്രാക്ഷൻ മാട്രിക്സ് ഉപയോഗിച്ച് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ എത്തരത്തിൽ ചെയ്യാം. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. രാധ ഹാസ് 15 നോട്ട് ബുക്സ് ആൻഡ് 6 പെൻ. ഫൗസിയ ഹാസ് 10 നോട്ട് ബുക്സ് ആൻഡ് 2 പെൻസ്. സിമ്രാൻ ഹാസ് 30 നോട്ട് ബുക്സ് ആൻഡ് 5 പെൻസ്. നമുക്കിതൊരു ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെങ്ങനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ വേല അറേഞ്ച് ചെയ്യാം? അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി വേല ഇതെല്ലാം നോട്ടീസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഈസി വേല നമുക്ക് ഇതെല്ലാം കണ്ടെത്താൻ കഴിയണം. ഓരോന്നും എന്താണ് എത്രയാണെന്നുള്ളത് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് ഒരു സിമ്പിൾ വേ എന്ന് പറയാൻ കഴിയില്ല. സിമ്പിൾ വേല ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? നമുക്ക് രണ്ട് വേ നോക്കാം. മൂന്ന് ആളുകളാണ് ഇവിടെ ഉള്ളത്, രാധ, ഫൗസിയ ആൻഡ് സിമ്രാൻ. ഇവർ വാങ്ങിക്കുന്നത് നോട്ട്ബുക്സ് ആൻഡ് പെൻ. ഇതാണ് ഞാനൊരു പർട്ടിക്കുലർ വേ അറേഞ്ച് ചെയ്യുന്നത്. രാധ ഹാസ് 15 നോട്ട്ബുക്സ്. ഈ ടാബുലർ ഫോമിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ടാബിൾ നോക്കിക്കൊണ്ട് നമുക്ക് ഓരോന്നും എന്തെന്ന് പറയാം. നമുക്ക് നോക്കൂ, സിമ്പിളായി കണ്ടെത്തിക്കൂടെ. സിമ്രാൻ എത്ര പേന വാങ്ങിച്ചു? 5. ഫൗസിയ എത്ര നോട്ട് വാങ്ങിച്ചു? നോട്ട്, ഫൗസിയ. ഈ കോളം നോക്കിയാൽ മതി. ഈ ഒരു ടാബുലർ അറേഞ്ച്മെന്റ് എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുക? നമുക്ക് മറ്റൊരു അറേഞ്ച്മെന്റ് നോക്കാം. അതായത് ഇവിടെ ഞാൻ നോട്ട്ബുക്സ്, നോട്ട്ബുക്സ്, പെൻ, അതുപോലെ തന്നെ മൂന്ന് വ്യക്തികളുടെ പേരുകൾ, നെയിം, രാധ, ഫൗസിയ ആൻഡ് സിമ്രാൻ, മൂന്ന് പേരുകളും എഴുതി. ടാബുലർ അറേഞ്ച്മെന്റ് ആണ്. നോട്ട്ബുക്സ് രാധ എത്ര വാങ്ങിച്ചു? രാധ എത്ര നോട്ട്ബുക്ക് വാങ്ങിച്ചു? 15 നോട്ട്സ്. ആൻഡ് രാധ എത്ര പേന വാങ്ങിച്ചു? 6 പെൻ. ഇനി നെക്സ്റ്റ് അടുത്ത ആള് 10 2 10 2 ആൻഡ് സിമ്രാൻ 13 5. അപ്പൊ രണ്ട് ഫോമിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു? ആദ്യം ചെയ്തത് ഈ ഒരു ക്രമീകരണമാണ്, ഈ ഒരു അറേഞ്ച്മെന്റ് ആണ്. റോസ്, 3 rows and 2 columns എന്ന രീതിയിൽ ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്തു. ഇവിടെയാണെങ്കിൽ 2 rows and 3 columns എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തു. നമുക്ക് സിമ്പിളായിട്ട് ഓരോ വ്യക്തികളും എന്തെല്ലാം വാങ്ങി, അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കയ്യിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഈ ഒരു ടാബുലർ അറേഞ്ച്മെന്റ് തന്നെയാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്തിനാണ് മാട്രിക്സ്. മാട്രിക്സ് നമുക്ക് ഒരുപാട് അറേഞ്ച്മെന്റ് ചെയ്യാൻ കഴിയും, നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ മാട്രിക്സിനൊരു ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കും? മാട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഫങ്ഷൻസോ നമ്പേഴ്സോ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ്. ഫങ്ഷൻസിൻ്റെയോ നമ്പേഴ്സിൻ്റെയോ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ് മാട്രിക്സ് എന്ന് പറയുന്നത്. മാട്രിക്സിന്റെ പ്ലൂറൽ ഫോമാണ് മാട്രിക്സസ്. അങ്ങനെ നമുക്ക് മാട്രിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് റോസിലും കോളംസിലും നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. റോസും കോളംസും ആയിട്ട് നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നു. ഇതാണ് ഒരു മാട്രിക്സ് എന്ന് പറയുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റോസും കോളംസും ആയിട്ട് നമ്പേഴ്സിനെയോ ഫങ്ഷൻസിനെയോ അറേഞ്ച് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മാട്രിക്സിന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ നെയിം കൊടുക്കാം. മാട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഒരു മാട്രിക്സിൽ ഒരു മാട്രിക്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ മാട്രിക്സിലെ എലമെന്റ്സ് ആണ് ഇത്, ഓർ എൻട്രീസ് ആണ്. മാട്രിക്സിന്റെ ഉള്ളിലുള്ള നമ്പേഴ്സിനെയോ ഫങ്ഷൻസിനെയോ എൻട്രീസ് ഓർ എലമെന്റ്സ് എന്നാണ് പറയുക. എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് യൂസ് ചെയ്യാം. ഒരു മാട്രിക്സിലെ റോ ആണ് ഇത്, ഒറിസോണ്ടൽ ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒറിസോണ്ടൽ അറേഞ്ച്മെന്റ് കാണുന്നുണ്ടല്ലോ, ഇതാണ് റോ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് റോ ആണ്, ഫസ്റ്റ് റോ. ആൻഡ് ദിസ് സെക്കൻഡ് റോ.
ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്, ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ റോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വെർട്ടിക്കൽ അറേഞ്ച്മെന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? കോളം. കോളമായി പറയാം. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഒരു മാട്രിക്സിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ അറിവുകളാണ് ഞാൻ ഇപ്പൊ തന്നത് നിങ്ങൾക്ക്. ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റ് വേണം. നമ്പേഴ്സിനെ നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. നമ്പേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. നമുക്ക് റോസ് എങ്ങനെ എഴുതാം, കോളംസ് എങ്ങനെ എഴുതാം. അടുത്ത് ബി എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ, ഇതൊരു മാട്രിക്സ് ആണ്. മാട്രിക്സ് ബി, ബി എന്നൊരു മാട്രിക്സ് ആണ്. ഇതിൽ എത്ര റോസ് ഉണ്ട്? നമ്പർ ഓഫ് റോസ് എങ്ങനെയുണ്ട്? 1, 2, 3 റോസ് ആൻഡ് 1, 2, 3 കോളംസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മാട്രിക്സിലെ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ. ഓരോ എലമെന്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാട്രിക്സിലെ ഉള്ളിലെ നമ്പേഴ്സിനെ നമ്മൾ എലമെന്റ്സ് എന്നാണ് വിളിക്കുക, ഓർ എൻട്രീസ് എന്നാണ് വിളിക്കുക. ഇനി ഒരു മാട്രിക്സിന്റെ ഓർഡർ, ഓർഡർ ഓഫ് ആൻ ഓഫ് എ മാട്രിക്സ്, ഒരു മാട്രിക്സിന്റെ ഓർഡർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസ്, ഇവിടെ നമുക്ക് എത്ര റോസ് ഉണ്ട്? 3 റോസ് ആൻഡ് 3 കോളം. 3x3 മാട്രിക്സ്, 3x3 ഓർ 3x3 മാട്രിക്സ്. നമുക്ക് എക്സാമിന് നമുക്ക് ചോദിക്കാറുണ്ട് ഒരു ഓർഡർ തന്നിട്ട് മേക്ക് എ 3x3 മാട്രിക്സ്, അല്ലെങ്കിൽ ഒരു മാട്രിക്സ് തന്നു കഴിഞ്ഞിട്ട് വാട്ട് ഇസ് ഇറ്റ്സ് ഓർഡർ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതും പിടികിട്ടി എന്ന് കരുതുന്നു. ഹൗ ടു ഫൈൻഡ് ഔട്ട് ഓർഡർ ഓഫ് എ മാട്രിക്സ്, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ്. ആദ്യം എഴുതുന്നത് നമ്പർ ഓഫ് റോസ്, പിന്നെ എഴുതുന്നത് നമ്പർ ഓഫ് കോളം ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഒരു ഓർഡർ ഓഫ് മാട്രിക്സ് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. നോക്കൂ, ഒരു മാട്രിക്സ് കൂടി ഞാൻ പരിചയപ്പെടുത്താം. മാട്രിക്സ് 1, 2, 3, 4, 5, 6, 7, 8. ഹൗ മെനി എലമെന്റ്സ് ആർ ദർ ഇൻ ദീസ് മാട്രിക്സ്? ആദ്യം നമുക്ക് ഇതിൻ്റെ ഓർഡർ ഒന്ന് തയ്യാറാക്കാം. എത്ര റോസ് ഉണ്ട്? 1 ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ. ദർ ആർ 2 റോ. ആൻഡ് ഹൗ മെനി കോളംസ്? 1, 2, 3, 4 കോളംസ്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ്, ഫോർത്ത് കോളം. ദർ ആർ 4 കോളംസ്. ആൻഡ് ഈ മാട്രിക്സിന്റെ ഓർഡർ ആണ് 2x4 മാട്രിക്സ്. ആൻഡ് ഹൗ മെനി എലമെന്റ്സ്, ഹൗ മെനി എലമെന്റ്സ് ആർ ദർ ഇൻ ദീസ് മാട്രിക്സ്? ദർ ആർ 8 എലമെന്റ്. നമുക്ക് ഇതിന്റെ ഓർഡറിൽ നിന്ന് തന്നെ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാം. 2x4, 8. ദർ ആർ 8 എലമെന്റ്സ് ഇൻ ദീസ് മാട്രിക്സ്. അങ്ങനെ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ മാട്രിക്സ് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. മേക്ക് എ മാട്രിക്സ് ഇൻ ദി ഓർഡർ 3x2. 3x2 ഓർഡറിൽ ഒരു മാട്രിക്സ് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ 3 റോസ് ആൻഡ് 2 കോളംസ്. നോക്കൂ, 3 റോസ് നമുക്ക് വേണം. ഫസ്റ്റ് റോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 3 റോസ് ആൻഡ് 1, 2 കോളംസ്. നമുക്ക് തയ്യാറാക്കി നോക്കാം. ഫസ്റ്റ് എലമെന്റ് എ 1 1. എലമെന്റിന്റെ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റർ എ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എ 1 1. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എ 1 2. നെക്സ്റ്റ് നോക്കൂ, ഇത് ഫസ്റ്റ് കോളമാണ്, എന്നാൽ സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോ ആദ്യം കാണിക്കണം. എ 2 1. ഇനി നെക്സ്റ്റ് തേർഡ് റോ ആണ്. തേർഡ് റോ ആണെങ്കിൽ എ 3 ആൻഡ് കോളം 1 എ 3 1. ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് എത്രാമത്തെ റോ ആണത്? സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം എ 2 2 ആൻഡ് തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം എ 3 2. ലാസ്റ്റ് എലമെന്റ് നോക്കൂ, 3 2 3 2 ഓർഡർ, 3x2 ഓർഡർ. നമ്മളോട് ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എലമെന്റ്സിനെ തയ്യാറാക്കാൻ കഴിയണം. എലമെന്റ്സിനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ആൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് തയ്യാറാക്കാൻ കഴിയണം. ഒരു മാട്രിക്സ് കൂടി തയ്യാറാക്കാം. 3x3 മാട്രിക്സ് തയ്യാറാക്കി നോക്കൂ. 3x3 മാട്രിക്സ്, നമുക്ക് നമ്പേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓർ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ ദർ ആർ 3 റോസ് ആൻഡ് 4 കോളംസ്. അല്ലേ ആവശ്യം? 3 റോസും 4 കോളംസ്.
ആദ്യം ഞാൻ റോസ് തയ്യാറാക്കുന്നു. എ ഫോർ കോളംസ് വേണം. എ വൺ വൺ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ആൻഡ് വൺ ടു ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, വൺ ത്രീ ഫസ്റ്റ് റോ തേർഡ് കോളം, വൺ ഫോർ ഫസ്റ്റ് റോ ഫോർത്ത് കോളം. കോളം നാലെണ്ണം ആവശ്യമുണ്ട്, റോ ത്രീ റോസ് ആണ് ആവശ്യം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, സെക്കൻഡ് റോ ഫോർത്ത് കോളം. ആൻഡ് നമുക്ക് മാക്സിമം ത്രീ റോസ് മതി. ലാസ്റ്റ് റോ ആണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ ഫോർ തേർഡ് കോളം, ആൻഡ് തേർഡ് റോ ഫോർത്ത് കോളം. 3x4 ടൈപ്പ് മാട്രിക്സ് നമ്മൾ തയ്യാറാക്കി. ഏത് ഓർഡറിൽ? 3x4 ഓർഡറിൽ നമ്മൾ ഒരു മാട്രിക്സ് തയ്യാറാക്കി. ഈ മാട്രിക്സിന്റെ ഓർഡർ 3x4, അത് നമ്മൾ മാട്രിക്സിന്റെ താഴെ എഴുതി വെക്കും. മാട്രിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ജനറൽ ഫോം ഓഫ് എ മാട്രിക്സ് പറഞ്ഞുകൊണ്ടാവാം. ജനറൽ ഫോം ഓഫ് എ മാട്രിക്സ് എങ്ങനെ തയ്യാറാക്കും? നിങ്ങൾ എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞു? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് മാട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു മാട്രിക്സ് തയ്യാറാക്കാം, മാട്രിക്സിന്റെ ജനറൽ ഫോം തയ്യാറാക്കാം. എലമെന്റ്സ് സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് റോയിലാണ് കിടക്കുന്നത്, ഫസ്റ്റ് കോളമാണ്. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, ആൻഡ് ഫസ്റ്റ് റോ ജേത്ത് കോളം കൊടുക്കാം, ജെ. ആൻഡ് ലാസ്റ്റ് ഫസ്റ്റ് റോ എൻത്ത് കോളം, എൻത്ത് കോളം. ഇനി നെക്സ്റ്റ് നമ്മൾ എലമെന്റ് എഴുതുന്നതിന്റെ പൊസിഷൻ ഏതാ? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, സെക്കൻഡ് റോ ജേത്ത് കോളം, ആൻഡ് സെക്കൻഡ് റോ എൻത്ത് കോളം. ഇനി താഴേക്ക് വരികയാണെങ്കിൽ തേർഡ് റോ ഫോർത്ത് റോ ഫിഫ്ത് റോ അങ്ങനെ അങ്ങനെ വരും. നമുക്ക് ഒരു ഐത്ത് റോ തയ്യാറാക്കാം. ഐ നമ്പർ ഓഫ് റോ ഐ കൊടുക്കാം. ഐത്ത് റോ ഫസ്റ്റ് കോളം. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഈ എലമെന്റിന്റെ പൊസിഷൻ ഏതായിരിക്കും? റോ ഐ ആണ്, ആൻഡ് കോളം ജെ ആണ്. ലാസ്റ്റോ ലാസ്റ്റ് എലമെന്റ് ഏതായിരിക്കും? റോ ഐ ആണ്, ആൻഡ് കോളം എൻ ആണ്. ലാസ്റ്റ് നമുക്ക് നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളം അവസാനിപ്പിച്ച എന്നിലാണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് റോ അവസാനിപ്പിക്കുന്നത് ഞാൻ എമ്മിൽ അവസാനിപ്പിക്കാം. എ എം വൺ, നമ്പർ ഓഫ് റോ എം ആൻഡ് കോളം വൺ, എംത്ത് റോ ആൻഡ് ഫസ്റ്റ് കോളം. അങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ഈ എലമെന്റിന്റെ പൊസിഷൻ ഏതായിരിക്കും? എംത്ത് റോ ആൻഡ് ജേത്ത് കോളം, ആൻഡ് ലാസ്റ്റ് എംത്ത് റോ ആൻഡ് എൻത്ത് കോളം. ഓർഡർ ഓഫ് ദീസ് മാട്രിക്സ് M/N മാട്രിക്സ്. നമുക്ക് ഈസിലി നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു മാട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാം? മാട്രിക്സ് എ ഐ ജെ ഇൻ ദി ഓർഡർ M/N ഓർഡർ. ഇവിടെ ഐ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്കറിയാം. ഐ എന്താണ്? റോ ആണ്. എമ്മും റോ ആണ്. ഐയും എമ്മും റോ ആണെങ്കിൽ I greater than or equal to M and less than or equal to 1. 1 ഇനേക്കാൾ കൂടുതൽ പൊസിഷൻ നോക്കൂ. 1 ഇനേക്കാൾ കൂടുതൽ M, M ഇനേക്കാൾ കുറവാണ് അതിൻ്റെ പൊസിഷൻ. ആൻഡ് ജെ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ജെ നോക്കൂ, നമ്പർ ഓഫ് കോളം അല്ലേ, പിന്നെ അത് N ആയി മാറുന്നുണ്ട്. ജെ greater than or equal to N and less than or equal to 1. Here I, J all are I and J are belongs in natural number. General form of a matrix എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഐ ജെ ഇൻ ദി ഓർഡർ M/N. ഇത്ര എഴുതിയാൽ മതി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്താണ്? വുമൺ വർക്കേഴ്സിന്റെയും മെൻ വർക്കേഴ്സിന്റെയും ഒരു ടേബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫാക്ടറി നെയിമുകളാണ്. ഫസ്റ്റ് ഫാക്ടറിയിൽ 30 men ആൻഡ് 25 women, സെക്കൻഡ് ഫാക്ടറിയിൽ 25 men ആൻഡ് 31 women, തേർഡ് റെസ്പെക്റ്റീവ്ലി 27 and 26. റെപ്രസെന്റ് ഇൻ ദി ഫോം ഓഫ് 3x2 മാട്രിക്സ്. 3x2 മാട്രിക്സിൽ തന്നെ അല്ലേ ഇത് കിടക്കുന്നത്? 3 റോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റോ, ആൻഡ് 2 കോളം, 1 2. 3x2 മാട്രിക്സിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, 3x2 ഫോമിൽ എഴുതണം. 3 റോയും 2 കോളംസും ആണ് കാണേണ്ടത്. 3 റോ, 30 25 25 31 27 and 26. ഏത് ഫോമിൽ റെപ്രസെന്റ് ചെയ്തു? 3x2 ഓർഡറിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചു ചോദിക്കുക, 2x3 ഓർഡറിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? 2x3 ഓർഡറിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറിനെ ഇപ്പുറത്തേക്കും മെന്നെ, അതായത് റോയും കോളും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാം. ഒന്ന് ശ്രമിച്ചു നോക്കാം നമുക്ക്. നമ്പർ ഓഫ്
ഫാക്ടറി നോക്കൂ, ഫസ്റ്റ് ഫാക്ടറി, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫാക്ടറി നെയിമുകളാണ് കോളംസിന്റെ ഭാഗത്ത് വരിക. മെൻ ആൻഡ് വുമൺ വർക്കേഴ്സ് ആണ് എവിടെ വരിക, റോസിന്റെ പകരം വരിക. മെൻ വർക്കേഴ്സ് ഇൻ ഫസ്റ്റ് ഫാക്ടറി 30, 25, 27 ആൻഡ് വുമൺ വർക്കേഴ്സ് ഇൻ ഫാക്ടറീസ് 25, 31 and 26. 2x3 മാട്രിക്സിന്റെ ഓർഡറിൽ നമ്മൾ ഇതേ ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിന്റെ ഒരു കാര്യം കൂടി നോക്കൂ. വാട്ട് ഡസ് ദി എൻട്രി ഇൻ ദി എൻട്രി ഓർ എലമെന്റ് ഇൻ ദി തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം. തേർഡ് റോ സെക്കൻഡ് കോളത്തിലെ എൻട്രി എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? തേർഡ് റോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ഇതാണ്. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? വുമൺ വർക്കേഴ്സ് ഇൻ തേർഡ് ഫാക്ടറി. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ റെഡി ആയല്ലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ. ഇഫ് എ മാട്രിക്സ് ഹാസ് 8 elements, 8 entries ഓർ 8 elements, വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? 8 elements ആണ് ഒരു മാട്രിക്സിലുള്ളത്. നമ്മൾ നേരത്തെ 3x2 മാട്രിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു മാട്രിക്സിന്റെ ഓർഡർ 3x2, 3 rows and 2 columns. 3x2 മാട്രിക്സ് ആണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എങ്ങനെ കിട്ടും? 3x2, 6. അത് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. 8 elements, ദർ ആർ 8 elements ഇൻ ദി മാട്രിക്സ്. ആൻഡ് വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? നോക്കൂ, 1x8 ഓർഡർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1x8 8 elements ആണെന്ന് പറയാം. 8x1 ഓർഡർ ആയിക്കൂടെ, 2x4 ഓർഡർ ആവാലോ, 4x2 ഓർഡർ ആവാം. ഇതൊക്കെയാണ് പോസിബിൾ ഓർഡേഴ്സ്. ഏത് 8 elements വരുന്ന ഒരു മാട്രിക്സിന്റെ പോസിബിൾ ഓർഡേഴ്സ് ആണ് ഇത്ര, ഈ നാലെണ്ണം. 1x8 8x1 2x4 4x2. തേർഡ് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കൺസ്ട്രക്ട് എ 3x2 മാട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ aij ഈക്വൽ ടു ഹാഫ് മോഡ് i മൈനസ് 3j. കണ്ടീഷൻ ഞാൻ ഒന്നുകൂടി എഴുതുന്നു. aij ഈക്വൽ ടു ഹാഫ് മോഡ് i മൈനസ് 3j. നമുക്കറിയാം ഐയും ജെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമുക്ക് ആദ്യം 3x2 ഓർഡറിൽ ഒരു ജനറൽ മാട്രിക്സ് തയ്യാറാക്കാം. 3x2 ഓർഡറിൽ 3 rows and 2 columns. എങ്ങനെയാണ് 3x2 ഓർഡറിൽ ഒരു മാട്രിക്സ് തയ്യാറാക്കാം? ക്യാപിറ്റൽ എ ഈക്വൾ ടു a11 a12. എത്ര കോളമാണ് ആവശ്യമുള്ളൂ? 2 columns ആവശ്യമുള്ളൂ. അതോടെ അവിടെ അവസാനിപ്പിച്ചു. ഇനി 3 columns ആവശ്യമാണ്. a21 a22 a31 a32. അങ്ങനെ 3x2 ഓർഡറിലുള്ള ഒരു മാട്രിക്സിന്റെ ജനറൽ ഫോം നമ്മൾ തയ്യാറാക്കി. ഇനി ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയ ഒരു എലമെന്റിനെ കണ്ടുപിടിച്ചാൽ മതി. a11 പകരം ആര് വരും, a12 പകരം ആര് വരും എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഓരോ എലമെന്റ്സിനും ഉള്ളത്. അങ്ങനെ നമുക്ക് a11 കറസ്പോണ്ടിങ് എലമെന്റ് ആരാ നോക്കാം. ഹാഫ് മോഡ് ഐ, ഐ നമ്പർ ഓഫ് റോ, 1 1 minus 3 into j നമ്പർ ഓഫ് കോളം 1. ഹാഫ് മോഡ് 1 minus 3 into 1 3. ഹാഫ് ഇൻറ്റു -2 ആണ് വരിക, മോഡുലസ് എന്ന് പുറത്തേക്ക് എഴുതുമ്പോൾ +2 ഓഫ് 1. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയ എലമെന്റ് 1 ആണെന്ന് മനസ്സിലാക്കി. നെക്സ്റ്റ് a12 1 2. ഹാഫ് മോഡ് ഐ, ഐക്ക് പകരം 1 കൊടുക്കാം. 1 minus 3 into j 2. ഹാഫ് മോഡ് 1 minus 6 നല്ലേ വരിക, ഹാഫ് ഇൻറ്റു -5 ആണ് വരിക, മോഡുലസ് എന്ന് പുറത്ത് വരുമ്പോൾ +5 ആവും, 5x2. കറസ്പോണ്ടിങ് 2 elements ആയി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ എലമെന്റും ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കാം. a11 പകരം 1 വെക്കണം, a12 പകരം 5x2 വെക്കണം. നെക്സ്റ്റ് എലമെന്റ്സ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ഏതാ? a21 ഈക്വൽ ടു ഹാഫ് മോഡ് ഐക്ക് പകരം 2 minus 3 into j പകരം 1. ഹാഫ് ഇൻറ്റു 1 into 3 3. 2 minus 3 minus 1. -1 മോഡിന് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 into ഹാഫ് എന്ന് എഴുതാം. a21 a21 ഹാഫ്. നെക്സ്റ്റ് ഏതാ കാണേണ്ടത്? a22 എലമെന്റ് കണ്ടുപിടിക്കുകയാണ്. a22 ഹാഫ് മോഡ് ഐക്ക് പകരം എന്ത് കൊടുക്കാം? 2
2 minus 3 into j ki pagaram column aanu kodukkande 2 half into 6 aanu adu varya 2 minus 6 minus 4 minus 4 nu modulus nu porathike irukumbo 4 4 il 2 2 1 into 2 2 a 2 2 2 next element edha a 3 1 onnu paranju nokku half nammada condition edano adile vechu kodukunu I ki pagaram 3 3 minus 3 into 3 into j 1 aanu half into 1 into 3 3 3 minus 3 0 0 into half 0 a 3 1 ennu parayunnathu 0 aanu last element edha a 3 2 half mod I ki pagaram endu kodukkam 3 minus 3 into j ki pagaram 2 half mod 3 minus 6 എത്ര വരും half into minus 3 minus 3 നെ മോഡിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 1 into 3 3 by 2 അങ്ങനെ ലാസ്റ്റ് എലമെന്റ് a 3 2 3 by 2 എഴുതാം ഇനി നമുക്ക് മാട്രിക്സ് 3 by 2 ഓർഡറുള്ള മാട്രിക്സ് ഈ എലമെന്റ് ഇവിടെ പകരം വെച്ചാൽ മാത്രം മതി നമുക്ക് നമ്മളെ എലമെന്റ്സ് ഇതിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം a 1 1 1 a 1 2 5 by 2 and the next element a 2 1 second row first column half and second row second column 2 third row first column 0 third row second column 3 by 2 അങ്ങനെ ഈ പറഞ്ഞ കണ്ടീഷനിൽ നമ്മൾ ഒരു 3 by 2 മാട്രിക്സ് അറേഞ്ച് ചെയ്തു ഇന്ന് കണ്ട പോർഷൻസ് ഒക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ നോക്കാം താങ്ക് യു